ഹായ് ചങ്ങാതിമാരെ, നമ്മളിതാ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നാടൻ മീൻ പിടുത്തത്തിനാട്ടോ. നമ്മളെ കോഴി വേസ്റ്റ് ഇട്ടിട്ട് മീൻ പിടിക്കുന്ന ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനായിട്ടുള്ള കോഴി വേസ്റ്റ് ഇതാ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്ത് കൊണ്ടിരിക്കുക കേട്ടോ. അതിൻ്റെ അകത്തുള്ള കാട്ടോ വേസ്റ്റും ഒക്കെ ഒന്ന് കളഞ്ഞ്, നെയ്യൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എന്നാലേ ശരിക്ക് താന്ന് കിടക്കുള്ളൂ. അതുപോലെ നമ്മൾ തോണിയിലാണ് ഫിഷിങ് നടത്തുന്നത്. അപ്പോൾ തോണിയിൽ വൃത്തികേടൊന്നാവാണ്ടിരിക്കാനാണ് ഫുള്ള് ക്ലീൻ ആക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു വലിയ പീസ് ഇങ്ങോട്ട് മുറിച്ചെടുക്കുക. ഒരു ഇത്രയും നീളത്തിലുള്ള ഒരു പീസ് എടുത്തിട്ട് നമ്മുടെ ഒരു പത്താം നമ്പർ കുളത്തിൽ തിരിച്ചും മറിച്ചും ഇങ്ങനെ കോർക്കുക. അത് കണ്ടോ, ഇങ്ങനെ കോർത്ത് കോർത്തെടുക്കണം. ഉള്ളു കൂടി ഇടാണ്ട് മാക്സിമം വലുപ്പത്തിൽ കോർത്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ എൻഡ് വരുന്ന ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് കളയുക. എന്നാലേ തട്ടം പിടിച്ചിട്ട് പോലും. അത് കണ്ടോ, ഇതുമാതിരി ഇരിക്കും. നമ്മൾ കട്ടച്ചുകൊണ്ടാണ് കേട്ടോ ഒന്ന് ഇടാൻ പോകുന്നത്. കോഴി വേസ്റ്റ് ഇട്ടിട്ട് കട്ട് നമ്മൾ ബൈറ്റ് അങ്ങോട്ട് എറിഞ്ഞിട്ടിട്ട് കട്ട് അത് അവിടെ ഇറക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടില്ലേ, കട്ടയമെന്ന് വരുന്ന ചൂണ്ട അങ്ങോട്ടേക്ക് പോയി അതിനെ വെയിറ്റ് ആയിട്ടാണ് കട്ട ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു 10-40 ചൂണ്ട ഉള്ളൊന്ന് ഇറക്കിയിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് റൗണ്ട് ഇങ്ങനെ ഇറക്കി വന്നതിൻ്റെ ശേഷം അതിൽ പൊക്കി നോക്കാം എന്തെങ്കിലും മീനുണ്ടോയെന്ന്. ഫസ്റ്റ് റൗണ്ട് ഇറക്കണതിൽ കുറച്ച് പണിയാണ്. പിന്നെ നമ്മൾ ഓരോ ചൂണ്ട നോക്കുമ്പം അതിൽ ഇര പോയിട്ടുണ്ടെങ്കിൽ അതിലിര കോർത്തിടുക, മീനുണ്ടെങ്കിൽ അതിനെടുക്കുക, വീണ്ടും ഇര കോർത്തിടുക. ഇതൊക്കെയാണ് പരിപാടി. അപ്പോൾ ഇതാ അടുത്ത ചൂണ്ടയും കൂടെ നമുക്ക് ഇറക്കിടാം. ഇതിപ്പം ഒരു 29-ാമത്തെ ചൂണ്ടയായിട്ടാണ് ഈ ഇറക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ എത്രയും ടൈമൊന്നും ഒരു വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ലല്ലോ. മാക്സിമം ഒരു 8 മിനിറ്റ് 9 മിനിറ്റ് അല്ലേ. അപ്പം ഒരു ഫുൾ ഡേ, ഒരു ഫുൾ നൈറ്റ് ഫിഷിങ്ങിൻ്റെ ഒക്കെ ഷോർട്ട് ഭാഗങ്ങളാണ് വീഡിയോ ആക്കി ഇടുന്നത്. പല കമൻറ്റുകളും ഞാൻ കാണാറുണ്ട്, ഇത്രയും പെട്ടെന്ന് മീൻ കിട്ടുന്ന പരിപാടി വരെ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളൊരു മണിക്കൂറായിട്ട് അതൊക്കെ ഇറക്കിയിട്ടിട്ട് നമുക്ക് ഓരോന്നായിട്ട് പൊക്കി നോക്കാം. ഓക്കെ, ഒരു മണിക്കൂറും 10 മിനിറ്റുമായി നമ്മൾ ഈ ചൂണ്ട ഇറക്കി പോയിട്ട് റൗണ്ട് ഇട്ട് വന്നപ്പോഴത്തേക്ക് റൗണ്ട് ഇട്ട് വന്ന് പിന്നെ ഈ തട്ടത്തിൽ നിന്ന് ഇങ്ങനെ പൊക്കുകയാണ് ചെയ്യുന്നത്. അതാ നമ്മളെ ചൂണ്ടയിൽ ഒരു അടിപൊളി ചെമ്പല്ലി കയറിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ എടുക്കാൻ തുടങ്ങിയ 3-ാമത്തെ ചൂണ്ടയാണ്. മീനില്ലാത്ത ചൂണ്ടകളൊന്നും കാണിക്കുന്നില്ല കേട്ടോ, മീനുള്ളത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഒരടിപൊളി ചെമ്പല്ലി കയറിയിട്ടുണ്ട്. ഇനി അടുത്ത ചൂണ്ടയും കൂടെ ഒന്ന് പൊക്കി നോക്കാം നമുക്ക്. അടുത്ത ചൂണ്ട എന്ന് ഉദ്ദേശിക്കുന്നത് മീനുള്ള ഭാഗങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. തെറ്റിദ്ധരിക്കേണ്ട, ഓരോ ചൂണ്ടയ്ക്കും മീനുണ്ട് എന്ന്. നമ്മൾ കല്ലിൻ്റെ അടിയിലൊക്കെ നല്ല ചെളിയുണ്ട് കേട്ടോ, തുണിയിലാവാണ്ടിരിക്കാനാണ് ഒന്ന് ഇത് കൈയ്യെടുക്കുന്നത്. ഒരു കുഴപ്പമില്ലാത്ത മീനെന്തോ ഉണ്ട്. പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് നോക്കാം. രാത്രിയിലാണ് കേട്ടോ, ഏകദേശം രാത്രി ഇത് 1 മണിയായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പരിമിതികൾ നമ്മൾ വീഡിയോയുടെ ലൈറ്റിലും കാര്യത്തിലൊക്കെ കാണും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീനെന്ന് തോന്നുന്നുണ്ട്. നെതിയമ്പായിൻ്റെ കയ്യിൽ നിന്ന് നന്നാക്കി സ്ലിപ്പാക്കി കുത്തി കുത്തി പോകുന്നുണ്ട് കേട്ടോ. കയറി വരുന്ന എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ, ചെമ്പല്ലിയാണ്. നിങ്ങൾക്ക് വെട്ടം കുറവായതുകൊണ്ട് ഇപ്പം പെട്ടെന്ന് നിന്ന് പൊന്തി വന്നപ്പം കണ്ടിട്ടുണ്ടാവില്ല. നല്ലൊരു കിഡിലൻ ചെമ്പല്ലി തന്നെയാണ് അടിച്ചിട്ടുള്ളത്. കുറച്ചും കൂടെ വലിപ്പമുള്ള ചെമ്പല്ലിയാണ്. ഏകദേശം 1 കിലോ ഒക്കെ അടുത്തുള്ള, 1 കിലോ ഉണ്ടാവും, 1 കിലോ കുറയാണ്ടുണ്ടാവും അല്ലേ, ഒരു കിഡിലൻ ചെമ്പല്ലി. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മീനെടുത്തിട്ട് വീണ്ടും ഇതുപോലെ നമ്മൾ ഇര കോർത്തിട്ട് അവിടെ തന്നെ ഇറക്കിയിടുകയാണ് ചെയ്യുന്നത്. ഇര കോർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മടക്ക് കോർത്ത് കോർത്തിടണം. എല്ലാം ഞാൻ തട്ടം പിടിച്ച് വലിച്ചാൽ ഊരിപ്പോവും, മീൻ വിഴുങ്ങൂല കേട്ടോ. തട്ടം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റിയാൽ നീട്ടിയെടുത്തിട്ട് അവർ കഴിച്ചിട്ട് പോകും, നന്നായിട്ട് വീങ്ങൂല. അതിനാണ് ഇങ്ങനെ മടക്കി മടക്കി കോർത്തിടുന്നത് കേട്ടോ. അതുപോലെ തട്ടത്തു നിന്ന് തന്നെ കൂടുതൽ നീണ്ടു നിൽക്കാതെ ഇതുമാതിരി അത്യാവശ്യം നല്ല കനത്തിൽ തന്നെ കോർത്തിടണം. എന്നാലേ പെട്ടെന്ന് കാണാൻ പറ്റുള്ളൂ മീനൊക്കെ കുറച്ച് വലുപ്പമുണ്ടായാലേ. ചൂണ്ട നമ്മൾ ഇവിടെ തന്നെ ഇറക്കിയിട്ടിട്ടുണ്ട് മീനൊക്കെ ഒഴിവാക്കിയിട്ട്. എന്നിട്ട് നമുക്ക് അടുത്ത ചൂണ്ട ഒന്ന് പൊക്കി നോക്കാം. വേണ്ട, പ്ലോട്ടിൽ ഇങ്ങനെ വരുന്ന നമ്മളിപ്പോൾ എടുത്ത് ചെമ്പല്ലി പിടിച്ച ചൂണ്ടയാണ് വീണ്ടും ഇറക്കിയിട്ടുള്ളത്. പ്ലോട്ട് ഒരു കുരുക്കൊക്കെ ഇട്ടിട്ട് നമുക്കിവിടെ ഇട്ട് നോക്കാം, അടുത്ത ചൂണ്ടയിലേക്ക് പോയി നോക്കാം. ഓക്കെ കേട്ടോ, ഇതിൻ്റെ തൊട്ടടുത്തുള്ള ചൂണ്ട നമ്മൾ പൊക്കിക്കൊണ്ടിരിക്കുന്ന മീനുണ്ട്.
ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മീനില്ലാത്ത ഒരുപാട് ചൂണ്ട പൊക്കിയിട്ടുണ്ട് കേട്ടോ. വീണ്ടും വീണ്ടും പറയുന്നത് ഓരോ ചൂണ്ടക്കും മീനാണെന്നുള്ള തെറ്റിദ്ധാരണ വേണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്കുള്ളത് ഒരു ചെമ്പല്ലി തന്നെയാണ്. അടുത്തൊരു ചൂണ്ടയും കൂടി നമുക്ക് പൊക്കി വെക്കാം. കട്ട ഫുള്ളായിട്ട് പൊക്കിയിട്ട് കട്ടൻ്റെ അടിയിൽ നിന്നാണ് നമ്മളെ തങ്കീസ് പോകുന്നത്. അപ്പോൾ കട്ട ഫുള്ളായിട്ട് പൊക്കിയിട്ടാണ് നമ്മൾ തങ്കീസ് പിടിക്കാൻ പറ്റുക. അപ്പോൾ ഇതിലുള്ള മീൻ എന്തൊരു മീനാ നോക്കാം നമുക്ക് കേട്ടോ. അതാ ചെമ്പല്ലി തന്നെയാണ്, കുറച്ച് ചെറിയ ചെമ്പല്ലിയാണ്. പുള്ളി പൊങ്ങിയാണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ് പെട്ടെന്ന് പിടിച്ചപ്പോഴത്തേക്കാണ് വന്നത്. അതുകൊണ്ടൊരു അടിച്ചിട്ട് പൊങ്ങി നിന്നിട്ടുണ്ട്. വലിയ സൈസൊന്നുമല്ല, ഒരു 250 ഗ്രാം കാണും. പിന്നെ നമ്മൾ ബൈറ്റ് ഫിഷിങ് ആകുമ്പോൾ ചെറുതായാലും വലുതായാലും ഒക്കെ എടുത്തേ പറ്റുള്ളൂ, റിലീസിങ് ഒന്നും നടക്കില്ല. കാരണം ഇതിൻ്റെ അകത്തേക്ക് നന്നായിട്ട് ഇഞ്ചറി ആയിട്ടുണ്ടാവും, മൊത്തം ബൈറ്റും ഊക്കും ഒക്കെ കൂടി വീങ്ങിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ഈ ചൂണ്ടേൻ്റെ അകത്തിന് ഏതാണ് കയറി കിടക്കുന്ന വില്ലനെന്ന് നോക്കാം. ഓ, മ്ലാഞ്ഞിൽ ചേറ്റാറ്റിലെന്ന് പറയും നമ്മളവിടെ. നമ്മൾ എറണാകുളം സൈഡിലൊക്കെ മ്ലാഞ്ഞിൽ എന്നൊക്കെ പറയും കേട്ടോ. ആറ്റിലാണ് ഈ മീനിനെ നമ്മളിവിടെ കഴിക്കാറില്ല, പല ഭാഗങ്ങളിലും നമ്മൾ എറണാകുളം സൈഡിലൊക്കെ നന്നായിട്ട് കഴിക്കുന്ന കാണാറുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എല്ലാം കട്ട് ചെയ്ത് വിടില്ലാണ്ട് ഒരു രക്ഷയില്ല. ഗഡ്സൊക്കെ കൂടി കെട്ടാക്കിയിട്ടുണ്ട് പുള്ളിക്കാരെ. നല്ല സൈസ് കാണാണ്. ഇപ്പോൾ രാത്രിയായതുകൊണ്ട് നിങ്ങൾക്ക് എത്ര വിശല് കിട്ടുന്നറിയില്ല. ഒരു 2 കിലോൻ്റെ അടുത്തുണ്ടായിരുന്നു കേട്ടോ. നമ്മളതിനെ വരില്ല, കട്ട് ചെയ്ത് ഒഴിവാക്കി. നമ്മളതിനെ കഴിക്കാറില്ല മാഞ്ഞിൽ, ഈ ഏരിയയിലൊന്നും കഴിക്കില്ല. ഇവിടുന്ന് കൊണ്ട് വിട്ടുള്ള ഏരിയയിലൊക്കെ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. തൊലിയൊക്കെ പൊളിച്ചിട്ട് അങ്ങനെയുള്ള വീഡിയോസൊക്കെ കണ്ട പരിചയമുണ്ടെന്നല്ലാതെ നമ്മളത് കഴിക്കാറില്ല കേട്ടോ. ഏതായാലും നമ്മളടുത്ത ചൂണ്ടയിൽ അത്യാവശ്യം നല്ലൊരു കൊമ്പം തന്നെയാണ് കടിച്ചിട്ടുള്ളത്. ഇടയ്ക്ക് എനിക്ക് മൊബൈലൊന്ന് മാറ്റിയിട്ട് തോണിയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടി വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കൊമ്പനാണ്, നല്ല അടിപൊളി കിടുക്കാച്ചി ചെമ്പല്ലി കേട്ടാ. ഇതാ വരുന്നു സൂപ്പർ ചെമ്പല്ലി. 1 kg എബോ ഉണ്ടാവും എന്തായാലും. നമ്മളെ ഉക്ക് നമ്മൾ കോരി എടുക്കുന്നതോട് കൂടി മിസ്സായിട്ട് വലയിൽ ഉടക്കി പോയതണ്ട. എന്താ ഭംഗിയില്ല, കിടിലൻ ചെമ്പല്ലി. ഒരു 1.5 kg ഉണ്ടാവില്ലേ, ഉണ്ടാവും. ഇത് ഇന്നത്തെ നമ്മളെ ലാസ്റ്റ് ചൂണ്ടയായിരുന്നു കേട്ടോ. നമ്മൾ ഏകദേശം 2.5 മണിയായി, മുമ്പ് കാലമാണ്. അത്തയൊക്കെ കഴിക്കാനാകുമ്പോഴത്തേനും വീട്ടിൽ എത്തണമല്ലോ. അപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ലാസ്റ്റ് ചൂണ്ടയിലാണ് നമുക്ക് ഈ മീൻ അടിച്ചത്. അപ്പോൾ നമുക്ക് മൊത്തം 5 ചെമ്പല്ലിയാണ് കേട്ടോ അന്ന് കിട്ടിയിട്ടുള്ളത്. നല്ല സൂപ്പർ ചെമ്പല്ലികൾ. ഈ 5 ചെമ്പല്ലിനെ പിടിച്ചിട്ടുള്ളത് 40 ചൂണ്ട ഇറക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റിസ്ക് ഒന്ന് ആലോചിച്ച് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കാണാനായിട്ട് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. ഓക്കേ.